സൗണ്ട് നിങ്ങൾ കേൾക്കൂല, കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്നോളൂ. എന്നാലും കേട്ട് കിട്ടണേ പാടാണ് മക്കളെ. ഈ ലവ് മാരേജ് ആണോ? ഷൗഫില മജീദ്. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് വീഡിയോ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുണ്ടാവും. അപ്പോൾ നമ്മൾ വന്നത് നിങ്ങൾ ചോദിച്ച ഓരോ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചതേ ചോദ്യം തന്നെയാണ് ചോദിച്ചപ്പം നമ്മൾ ഏതൊക്കെയാണ് അതിനനുസരിച്ചുള്ള ഉത്തരവും കാര്യങ്ങളും നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മളെ തന്നെ പരിചയപ്പെടുത്തുക. ഒരുപാട് ആൾക്കാർ നമ്മുടെ പേരാണ് ഇപ്പോൾ ചോദിച്ചുകൊടുക്കുന്നത്, പേരെന്താണ്, പേരെന്താണ്, പേരെന്താണ്. അപ്പം ഞാൻ എൻ്റെ പേര് പറയാം. എൻ്റെ പേര് നുദ്രത്ത് തൻവീർ എന്നാണ്. ചിലർ തൻവീർ എന്ന് വിളിക്കും, ചിലർ നുദ്രത്ത് എന്ന് വിളിക്കും. എൻ്റെ മുയം അതായത് ഫുൾ നെയിം നുദ്രത്ത് തൻവീർ എന്നാണ്. അപ്പം എൻ്റെ പേരാണ് ജസ്റ്റ് ചാനലിൽ ഇട്ടത്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആരെ പേരാണ്, എന്താണ്, എങ്ങനെയാണ്, എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കാര്യം. എൻ്റെ പേരാണ് നുദ്രത്ത് തൻവീർ എന്നാണ് എൻ്റെ പേര്. എൻ്റെ വൈഫാണ് ഇതിരിക്കുന്നത്. വൈഫിൻ്റെ പേര് ആയിഷ ആദ്യ. ഓ, സൗണ്ട് ചിലപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി എക്സ്ട്രാ സൗണ്ട് തരാണ്. ആയിഷ ആദ്യ എന്നാണ്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് എടുക്കുക. അപ്പോൾ നമ്മുടെ പേര് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആയിഷ ആദ്യ നുദ്രത്ത് തൻവീർ. ഇനി നമുക്ക് നമ്മളെ ചോദ്യത്തിലേക്ക് കിടക്കാം, ഓരോ ചോദ്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ ഫാമിലിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഫാമിലിയിൽ ഞാനെന്ന് പറഞ്ഞാൽ മൂന്ന്, എനിക്ക് എൻ്റെ വാപ്പാക്കും ബാപ്പും മൂന്ന് മക്കളാണ്. അതായത് ഞാൻ, എൻ്റെ രണ്ട് അനിയത്തിമാരാണ് വരുന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ വല്യപ്പ, വല്യമ്മ, വാപ്പ, അമ്മ, അങ്ങനെയാണ്. പിന്നെ വൈഫുണ്ട്. അപ്പോൾ ഇപ്പം വൈഫുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ വല്യപ്പന് വല്യമ്മനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുണ്ടാവും. അതായത് ഷാദിയ ടിപ്സ് ആൻഡ് ബ്ലോഗ്സ്, അതുപോലെ ഷെമാസ് വേൾഡ്, അതുപോലെ ജിനു ഷാക്കിർ, അതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പപ്പാസ് കിച്ചണിലൂടെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരാണ് വല്യമ്മയും വല്യാപ്പയും, അതായത് വാപ്പൻ്റെ അമ്മയും വാപ്പൻ്റെ വാപ്പയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഉള്ള എൻ്റെ വാപ്പയും ഉണ്ട്, പിന്നെ ഞാനുണ്ട്, രണ്ട് അനിയത്തിമാരുണ്ട്, ഒരു അനിയത്തിയുടെ കല്യാണം കഴിച്ചതാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ എൻ്റെ ഫാമിലി ഡീറ്റെയിൽസ്. അതുപോലെ വൈഫിൻ്റെ ഫാമിലി ഡീറ്റെയിൽസ് വൈഫ് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞുതരാം. അല്ലേ, അല്ലേ പറയുന്നു, പറഞ്ഞു. ഓക്കെ, അത് കൂടുതലായിട്ട് പറയാറില്ല എന്നാ പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ടുള്ള ഞാൻ പറഞ്ഞുതരാം. വൈഫിൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ വൈഫിൻ്റെ ഉമ്മ, വൈഫിൻ്റെ വാപ്പ, അതുപോലെ പിന്നെ അവർ രണ്ട് താത്തന്മാരുണ്ട്, മൂത്തതാണ്. പിന്നെ ഒരു ട്വിൻസ് ബ്രദർ ഉണ്ട്, അതായത് ഇരട്ടാളാണ്. അതിൻ്റെ ഒരു ബ്രദറാണുള്ളത്. ബ്രദർ ഇപ്പം വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ രണ്ട് താത്തന്മാരെ കല്യാണം കഴിഞ്ഞാണ്. അവർക്ക് മക്കളും ഫാമിലിയൊക്കെ ആയിട്ട് അവരെ വീട്ടിലാണുള്ളത്. ഇപ്പം അവരെ വീട്ടിലുള്ളത് അവരെ ഉമ്മയും അനിയനും വാപ്പയാണുള്ളത്. അതാണ് എൻ്റെ വൈഫിൻ്റെ വീട്ടിലെ ഡീറ്റെയിൽസ്, അതായത് വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് ചോദിച്ച ആൾക്കാരോട് കേട്ടോ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ആ അതുപോലെ കുറേ ആൾക്കാർ ചോദിച്ചു നമ്മളെ നമ്മുടെ എം എസ് സി സി വേൾഡ്, അതുപോലെ ജിനു ഷാക്കിർ റിലേഷൻ എന്നാണ്. അവർ ഞങ്ങളുടെ, അതായത് ഞങ്ങളുടെ ഫാമിലിയാണ്. അതായത് എൻ്റെ വാപ്പൻ്റെ നേരെ അനിയത്തി, അതായത് വാപ്പൻ്റെ നേരെ അനിയത്തി എന്ന് പറഞ്ഞാൽ വാപ്പൻ്റെ അനിയത്തിയാണ്. അനിയത്തിൻ്റെ മക്കളാണ് ഈ ജിനു ഷാക്കിർ, അതുപോലെ ഷെമാസ് വേൾഡ്, ഷാദിയ ടിപ്സ് ആൻഡ് ബ്ലോഗ്സ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളെ റിലേഷൻ വരുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഞാനിപ്പോൾ ഇങ്ങനെ കാണുമ്പോഴും അല്ലെങ്കിൽ അയച്ചുകൊണ്ട് കാണുമ്പോഴും ചോദിക്കുന്നുണ്ട് എന്താണ് ആരാണ്, എന്താണ് ആരാണ്. അപ്പം ഞാനും അവന് കസിനാണ്. അതുപോലെ ഷാദിയ ടിപ്സ് ആൻഡ് ബ്ലോഗ്സിലെ അവളെൻ്റെ കസിനാണ്, ഷെമാസ് വേൾഡ് കസിനാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളെ ഫാമിലി ഒരു ഇത് വരുന്നത്. പിന്നുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അതെന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ എന്താ വരുന്നത്, നമ്മളെ എസ് എൽ സി റിസൾട്ടും പ്ലസ് ടു റിസൾട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. എസ് എസ് സി റിസൾട്ടും പ്ലസ് ടു റിസൾട്ടൊക്കെ ഇപ്പം ചോദിച്ചാൽ നമുക്ക് പറയാനറിയ, കാരണം ഒരുപാട് മുന്നേ കഴിഞ്ഞ കാര്യമാണ്. നമുക്ക് കിട്ടി, അപ്പം കിട്ടി, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് എടുത്ത് വെച്ചാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്കും കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളുടെ ക്വാളിഫിക്കേഷൻ ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ മിണ്ടുന്നത് കൊണ്ട് മാത്രം ചോദിക്കുന്നത് ആഴ്ച എന്താണെന്നും പറയാത്ത ഒന്നും പറയാത്ത ആഴ്ച പൊതുവേ സൈലൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങളെ ക്വാളിഫിക്കേഷൻ, ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, ആഴ്ച പഠിച്ചത് പ്ലസ് ടു വരെ പോയിട്ടുണ്ട്. പ്ലസ് ടു കഴിഞ്ഞിട്ട് നിർത്തിയതാണ്. അതുപോലെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കുറച്ച് കാലം ഹോണ്ടയിലും കാര്യങ്ങളും വർക്ക് ചെയ്തിരുന്നു. പിന്നെ നിർത്തി ഇതിനൊക്കെ ഇങ്ങനെ തിന്നെ കളിച്ച്, പിന്നെ ആൺകുട്ടികളാണല്ലോ പൊതുവെ. അപ്പോൾ അതുപോലെ കുറച്ച് തിന്നെ കളിച്ചൊന്ന് ഗൾഫിലൊക്കെ പോയി വന്ന് കല്യാണം കഴിച്ച് ഇപ്പം ഞാൻ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ജോബ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു കമ്പനിക്കാരൻ ഉണ്ട്, അവൻ്റെ ഒരു കട ഉണ്ട്, കിഡ് സ്റ്റോർ എന്ന് പറയും. അതായത് നമ്മളെ ടോയ്സ് മക്കളെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ആണ്. അതിൽ ഇപ്പം ജസ്റ്റ് അത് നോക്കി നടത്തുക, അതിലുള്ളൊരു സ്റ്റാഫായിട്ടാണ് ഉള്ളത് കേട്ടോ. അതാണ് ഇപ്പം എൻ്റെ ജോബ്. പിന്നെ ചെറുതായിട്ട് നമ്മളെ യൂട്യൂബിലൂടെ ഇങ്ങനെ തട്ടിമുട്ടി ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നു. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നമ്മളെ പ്ലേസ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാലിക്കറ്റാണ്.
മെയിൻ ആയിട്ട് കാലിക്കറ്റ്, കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് കാലിക്കറ്റിൽ അവിടെ നിന്ന് 25 കിലോമീറ്റർ ഞങ്ങൾ വീടിന്റെ അടുത്തേക്ക് ഉണ്ട്. അതായത് ഉള്ളേരി അത്തോളി ആയി റേഞ്ചിലാണ് നമ്മളെ വീട് വരുന്നത്. അവിടെയാണ് നമ്മുടെ വീട് ഉള്ളത്. പിന്നെ ഏജ്, ഏജിന്റെ ആവശ്യം ഒന്നും ഇല്ല, കാരണം പ്രായം കുറവാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. എനിക്ക് ഒരു 26 വയസ്സായിട്ടുണ്ടാവും, അതുപോലെ അച്ഛന് ഒരു 21 വയസ്സുമായിട്ടുണ്ടാവും അല്ലേ. 21 വയസ്സാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചത് പറഞ്ഞാല് എന്താ പിന്നെ ചോദിച്ചത്, പിന്നെ ഇഷ്ടപ്പെട്ട ആക്ടർ, ഇഷ്ടപ്പെട്ട ആക്ടർ എന്നൊക്കെ പറയാന്ന് പറഞ്ഞാല് എല്ലാ നടന്മാരും ഇഷ്ടമാണ്. പിന്നെ കൂടുതലായിട്ടും ഇഷ്ടം നമ്മളെ മമ്മൂട്ടി, മമ്മൂക്കാനാണ്. മമ്മൂക്കാനാണ് കൂടുതൽ ഇഷ്ടം. അച്ഛൻ്റെ ഇഷ്ടം ഏതാണ്? ദുൽഖറാണ്. അപ്പം പാപ്പനെയും മോനെയാണ് ഇഷ്ടം, ദുൽഖറിനെയാണ് ഇഷ്ടം, അവൾക്ക് മമ്മൂക്കാനെയാണ് ഇഷ്ടം, അതുപോലെ ദുൽഖറിനെ ഇഷ്ടമാണ് കേട്ടോ. പിന്നത്തെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ പിന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് പിന്നെ ചോദിക്കുന്നത് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത്, ഫുൾ നെയിം ചോദിക്കുന്നത്. ഫുൾ നെയിം നമ്മൾ പറഞ്ഞു ഓൾറെഡി. പിന്നെ പിന്നെന്താണ്, കുട്ടികളൊന്നും വേണ്ടേ? ഞങ്ങൾക്ക് കുട്ടികളൊന്നും വേണ്ടേ. ഇൻഷാല്ലാ പടച്ചോൻ്റെ അനുഗ്രഹമാണ് അത്. അപ്പോൾ അത് നമുക്ക് തന്നാൽ നമ്മൾ രണ്ടായിട്ട് നിൽക്കി സ്വീകരിക്കും. ഇപ്പം ഈ അടുത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. ആൾക്ക് ബേബി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അത് എന്താ, സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ അടുത്ത് നിന്ന് പടച്ചോൻ തിരിച്ച് എടുത്തു. അപ്പം അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഇല്ല. ഇൻഷാല്ലാ കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് ചാനലിലൂടെ അല്ലെങ്കിൽ എല്ലാണ്ടോ നമുക്ക് ഇൻഷാല്ലാ നല്ലൊരു വാർത്ത കേൾക്കാൻ പടച്ചോൻ എത്തിച്ചേരട്ടെ. ഓക്കെ. പിന്നെന്ന് പറഞ്ഞാല് ഇതിപ്പോ ഫുഡാണ് മെയിൻ ആൾക്കാര്. ഫുഡ് എന്ന് പറഞ്ഞാല് എനിക്ക് നോർമലായിട്ട് ഫുഡ് കഴിക്കാനേ, ഏത് ഫുഡ് ഞാൻ കഴിക്കും, എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നാടൻ ഫുഡാണ്. അതായത് പച്ചക്കറി, സാധാ നാടൻ ചോറും, ഉണ്ടെങ്കിൽ വലിയൊരു മീൻ പൊരിച്ചതോ അതിന്റെ കൂടെ എന്തെങ്കിലും പൊരിച്ചുണ്ടായാൽ മതി, എനിക്കിഷ്ടമാണ്. അച്ഛനും അതുപോലൊക്കെ തന്നെയാണ്. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചില സമയത്ത് ആൾക്കാർ ബർഗർ തന്നെ ഒരു സാധനം ഉണ്ടല്ലോ, അതിനോട് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലാണ് കേട്ടോ കഴിക്കുന്ന കാര്യത്തിലല്ലേ. ചിരിച്ചോളാം. ഇനിയിപ്പോ ചിരിക്കാത്തതിന് ആൾക്കാർ അറിയും അച്ഛൻ ഞാൻ എന്താ കൂടുതൽ സംസാരിക്കുന്നതിനെ കൊണ്ട് ആൾക്കാർ പറയും ആ അച്ഛനെ സംസാരിക്കാൻ സമ്മതിക്കായിട്ടാണ് ഞാൻ. അതൊന്നല്ല കേട്ടോ, ആള് ഇങ്ങനെ ഇരിക്കുള്ളൂ, സംസാരം കുറവാണ് പൊതുവെ. പിന്നെ കോമൺ ആയിട്ട് ചോദിച്ച ആൾക്കാർ എന്ന് പറഞ്ഞാല് ആയുഷൊന്നും മിണ്ടത്തില്ല. അതന്നെ ആയുഷൊന്നും മിണ്ടൂല. ആയുഷൊന്നും കൂടുതലായിട്ട് ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച കുറഞ്ഞ കാര്യങ്ങൾ തിരിച്ച് സംസാരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്, ആളെ നമുക്ക് ഉഷാറാക്കി എടുക്കാൻ ഇൻഷാല്ല. അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടാണ് നമ്മൾ ഇടുന്ന ഓരോ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായി വരുന്ന കേട്ടോ. പിന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാല് വൈഫിനെ കാര്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക. വൈഫിന്റെ കാര്യം കൂടുതൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞപ്പോൾ ആള് സൈലന്റ് ആണ്, മെയിൻ ആയിട്ട് സംസാരം കുറവാണ്. പിന്നെ റോൾ മോഡൽ ആരാണെന്ന് വെച്ചാൽ, റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഫാദറാണ് റോൾ മോഡൽ. അച്ഛൻ്റെ ആരാണ് റോൾ മോഡൽ? അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നത് കേട്ടോ. ആള് പിന്നെ പൊതുവേ ഇങ്ങനെ ഒരു ഇതായി സൈലന്റ് ആയിട്ട് വയലന്റ് ആവാണ്ട് ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും അതിന് ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഉള്ളത് ഞാൻ കുറെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ എന്ന് പറഞ്ഞാല് പിന്നെന്താണ്, വൈഫ് എന്താ ഒന്നും സംസാരിക്കരുത്. കൂടുതൽ ആൾക്കാരും വൈഫ് എന്താ സംസാരിക്കാത്ത, വൈഫ് എന്താ സംസാരിക്കാത്ത എന്നാ പറയുന്നത്. വൈഫ് സംസാരിക്കാത്ത പൊതുവെ ആള് എന്നോടന്നെ സംസാരിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ മുഖം മറിച്ചിട്ടായിരുന്നു സംസാരിക്കരുത്. പിന്നെ പിന്നെ ഞാൻ പറഞ്ഞാണ് ഒന്ന് ലെവലായി വന്നത്. ഇപ്പോഴും സംസാരം കുറവാണ്, എന്നാലും നമുക്ക് റെഡി ആക്കി എടുക്കാം ഇൻഷാല്ല. പിന്നെ പിന്നെ ഒരു കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു കമന്റ്, ആ ഒരു കമന്റ് എടുക്കൂ. ഷൗഫില മജീദ് എന്ന് പറഞ്ഞ ഒരാള് കമന്റ് വല്ലാണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആള് ഇത് പറയാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇട്ടത്. ഒരുപാട് ആൾക്കാർക്ക് കമന്റ് ഇട്ടിട്ടുണ്ട്, കമന്റ് ഇട്ടിട്ടും ചോദിച്ചിട്ടും ആരും ഉത്തരം കൊടുക്കുന്നില്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ടെന്നായിരിക്കും കേട്ടോ, എല്ലാവരും ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ ആകുമ്പോൾ ആ പേരെടുത്ത് പറയാൻ ചിലപ്പോൾ ഞാനിപ്പം പറഞ്ഞിട്ടില്ല. എത്രയും ആൾക്കാർ ഒരുപാട് ഒരേ ചോദ്യം ചോദിച്ചു, നമ്മൾ പേര് ഇങ്ങനെ ഓരോരുത്തരെ പേരെടുത്തിട്ട് അതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ആള് എന്താണ്, ഷൗഫീല അല്ലേ, ഷൗഫീല മജീദ് എന്ന് പറഞ്ഞ ആള് നമുക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ക്വസ്റ്റ്യനൊക്കെ ആര് വായിക്കാൻ അല്ലെങ്കിൽ നമ്മളതൊക്കെ ആര് നോക്കാൻ, നോക്കാത്ത പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഇടുന്ന ഓരോ കമന്റുകളും നിങ്ങളുടെ ഇടുന്ന ഓരോ നമ്മളെ കുറിച്ചുള്ള ഓരോ അഭിപ്രായങ്ങളാണ് നമുക്ക് അടുത്ത ഒരു വീഡിയോയിലേക്ക് നമുക്ക് ഒന്നും കൂടി ഉഷാറാകാൻ പറ്റുക. അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വേജാറാണ്ട, നിങ്ങൾ ഇത് വെറൈറ്റി കമന്റ് ഇപ്പൊ ഇതിൽ ഇട്ടതിനെ കൊണ്ടാണ് നിങ്ങൾ പേരെടുത്ത് പറഞ്ഞത്. നിങ്ങൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് അത് ഇട്ടതെന്നറിയാം. അപ്പൊ അതുകൊണ്ടാണ് എടുത്ത് നിങ്ങളെ പേര് തന്നെ പറഞ്ഞത്. നിങ്ങൾ അത് വിചാരിച്ചിട്ട് നിങ്ങൾ പറയാണ്ടിരിക്കണ്ട, നിങ്ങൾ എന്തായാലും കമന്റും കാര്യങ്ങളും രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കമന്റ് ഉണ്ട്. പിന്നെ ചോദിച്ചത് മെയിനായിട്ട് ലവ് മാരേജ് ആണോ, ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചാല് ആ ഞങ്ങൾ ഭയങ്കരമായിട്ട് ലവ് മാരേജ് ആണ് അല്ലേ. ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ ലവ് മാരേജ് ആണോന്ന് വെച്ചാൽ ലവ് മാരേജ് ആണ്, അറേഞ്ച് മാരേജ് ആണോന്ന് വെച്ചാൽ അറേഞ്ച് മാരേജ് ആണ് അല്ലേ. രണ്ടും കൂടി മിക്സ് ആണ്. അതൊരു സർപ്രൈസ് ആയിട്ട്
എന്ന് നിങ്ങൾക്ക് നിലനിൽക്കട്ടെ, ഞങ്ങൾ കൂടുതലായിട്ട് അത് പൊട്ടിക്കൂല അല്ലേ. ആ ഒരു ഞങ്ങൾ മെയിനായിട്ട് ഇയാളെ പൊട്ടിക്കൂല. ലവ് മാരേജ് ആണോ? ആണ്. ലവ് മാരേജ് അല്ലേ? അല്ല എന്ന രീതിയിലാണ്. ഓക്കെ, അപ്പം അതവിടെ കിടക്കട്ടെ. അത് നമുക്ക് ഇൻഷാല്ലാ നമുക്ക് പയ്യെ 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 ഒന്നായിട്ട് നമ്മളെല്ലാം പുറത്ത് വിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഒരു ഇത് പോയില്ലേ അല്ലേ. പിന്നെന്താ ചോദിച്ചേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം? സ്ഥലം നമുക്ക് നമ്മൾ ജീവിച്ച് ജനിച്ച് വളർന്ന സ്ഥലം തന്നെ കൂടുതൽ ഇഷ്ടപ്പെട്ടു, എനിക്ക് അതാണ് ഇഷ്ടം. പിന്നെ പുറത്തു പോകാനൊക്കെ ആഗ്രഹങ്ങളുണ്ട്, പല സ്ഥലത്തും പോകാനുണ്ട്, പഠിച്ചവരെ എത്തിച്ചേർന്ന എല്ലാ സ്ഥലത്തും നമുക്ക് പോകണമെന്നുണ്ട് ഇൻഷാല്ലാ. ഇഷ്ടപ്പെട്ട സ്ഥലം മെയിനായിട്ട് നമ്മൾ ജനിച്ച നാട്, നമ്മളെ ഉമ്മ വാപ്പ നിൽക്കുന്ന ആ ഏരിയ, ആ ഒരു സ്ഥലമാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം. അയച്ചുകൊണ്ടത് അതേ അതേമാതിരി തന്നെയാണ്. ഞാനിത് പറഞ്ഞു പറയുകയല്ലേ കേട്ടോ, ഇനി അതിന് പറയരുത് ഞാൻ ആന്ന് പറഞ്ഞിട്ട് അന്ന് പറയിപ്പിക്കാന്ന് അറിയിട്ട്. അത് സൈലന്റാണ്, എനിക്കറിയാം എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ആന്നല്ലേ ചോദിച്ചിട്ട് അതിൻ്റെ അതിൽ നിൽക്കും ഞാൻ ഒരു സ്പീക്കറെ പോലെ സംസാരിക്കുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, കൂടുതൽ ദേഷ്യം വരുന്നത് സ്വാഭാവികമായിട്ടും അത് എനിക്ക് ആവാൻ സാധ്യതയില്ലല്ലോ അല്ലേ, അങ്ങനൊക്കെ അല്ലേ, അങ്ങനെയൊക്കെയാണ്. കാരണം ഞാൻ സാലന്റാ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ കൂടുതൽ സംസാരിക്കില്ല, അയച്ചു കൂടുതൽ സംസാരിക്കുന്നതിനെ കൊണ്ട് വയലന്റ് ആവാനും സാധ്യത അയച്ചുമായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ ചോദിച്ചെടുത്ത് പൂരിപ്പിച്ചോളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനൊക്കെ ആണല്ലോ വേണ്ടിയത്. ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞതിന്റെ ത്രില്ല് പോലെ മനസ്സിലായി, എന്താണ് നിങ്ങളുടെ കാര്യം. പിന്നെ അടുത്ത് പിണങ്ങളുണ്ടോ വെച്ചാല്, സ്നേഹമുള്ളടുത്ത് ഇണക്കവും പിണക്കവും ഉണ്ടാവും, അല്ലാണ്ട് വെറും സ്നേഹം മാത്രമായി കഴിഞ്ഞാൽ അതിന് ഒരു 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 മജയില്ല. കാസർഗോഡ് ഭാഷകാർ പറയുന്ന മതി, ഒരു മജയില്ല അതിന്. ഒരു അടി ഇടക്കൊരു തട്ടുമുട്ടും, അത് ഓവറാണ്ട് പോവുക, ലൈഫ് എൻജോയ് ചെയ്ത് പോവുക അല്ലേ. ഇടക്ക് കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് ചൂടാവാത്ത ആളാണ്, പെട്ടെന്ന് ആഴ്ചയായിരിക്കും കൂടുതലായി ചൂടാവുക. കാരണം കൂടുതലായി സംസാരിക്കുന്നതിനെ കൊണ്ട് ആഴ്ച പെട്ടെന്ന് എന്നോട് ചീത്തയൊക്കെ പറയുമ്പോൾ ഞാനങ്ങ് പറയും എനിക്ക് കഴിയൂലെന്ന് പറഞ്ഞു, ഞാനങ്ങ് സൈലന്റ് ആളാണ്. അപ്പൊ ഒന്ന് ഊഹിച്ചെടുക്കാലോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയൊക്കെ ആണ് സംഭവിക്കല്ലേ. പിന്നെ ഞാനങ്ങ് ഒഴിഞ്ഞാളല്ല, നമ്മള് എന്താ വെച്ചാല് ചട്ടിയും കല്ലൊക്കെ ആകുമ്പോൾ തട്ടി മുട്ടിയൊക്കെ വെക്കും. പിന്നെ കല്ല് വന്ന് ഇല്ലേലും വീണാലും, ഇല്ല വന്ന് കല്ലില് വീണാലും, അങ്ങനെ എന്തോരും ചൊല്ലൊക്കെ അച്ഛൻ അങ്ങനെ എന്തൊക്കെ ചൊല്ലൊക്കെ ഉണ്ടായിരുന്നു. അത് എനിക്കിപ്പോ കിട്ടണില്ല. അപ്പൊ നിങ്ങൾ ബാക്കി നിങ്ങൾ ഊഹിച്ചെടുക്കും കാര്യം നിങ്ങളെ കൂടുതലായിട്ട് പറയുന്നില്ല. ആ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായിട്ടില്ല, കുറഞ്ഞ കാലമായിട്ടുള്ളൂ. അതായത് ഏകദേശം ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേക്ക് ഇപ്പം ആ ഒരു ഏഴ് മാസം അല്ലേ. അപ്പം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഏഴാം മാസം, ഏഴ് മാസമായിട്ടുണ്ട്. അതായത് ഫെബ്രുവരി 17 14 ഞാൻ കുറെ ഒഴിച്ചു നോക്കി കിട്ടിയില്ല, 17 ലാസ്റ്റ് ഞാൻ തള്ളി മാറ്റിയതാണ് ഫെബ്രുവരി. മനസ്സിലായില്ല കേട്ടോ. അപ്പൊ അങ്ങനൊക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആരൊക്കെ ഉണ്ട് വീട്ടിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, പിന്നെ എക്സെട്ര, അത് വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിപ്പോയി. നമ്മളെ കുറിച്ച് ചോദിച്ചിട്ട് എക്സെട്ര ഇട്ടിട്ട് മറ്റേ കമ്പനിയിലൊക്കെ എന്തൊക്കെ സാധനം ഉണ്ടെങ്കിൽ എക്സെട്ര എക്സെട്ര എന്ന് പോണ മാതിരി. ഇതിപ്പോ എത്രന്ന് വെച്ചാൽ ഞാൻ പറയുക, ഒരു വിധമൊക്കെ അല്ലേ. അപ്പൊ പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് കൂടുതലായിട്ട് ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഇറങ്ങിയിട്ടല്ലോ, ഇൻഷാല്ലാ നമുക്ക് കൂടുതൽ ഇനിയും പരിചയപ്പെടാനുള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പം കുറഞ്ഞ കാര്യം, ഞാനൊരു കൂടുതലായിട്ട് എന്നെ കുറിച്ച് അറിയാത്ത പുതിയൊരു ആളായത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്നെ കുറിച്ച് ഒന്നും അറിയണ്ടാവില്ല. അപ്പം കുറഞ്ഞ കുറഞ്ഞ കാര്യങ്ങൾ ഞാൻ തരാം. അപ്പം പെട്ടെന്ന് ഒന്നായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാലും നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കൊള്ളുന്നില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ഞങ്ങളെ കുറച്ച് കുറച്ച് ചീച്ച പഠിക്കുക. ഒറ്റയടിക്ക് ഒരാളെ കുറിച്ച് ഇപ്പം ഞാൻ എന്നെ കുറിച്ച് ഞാൻ തന്നെ പറഞ്ഞാലും അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെക്കൊണ്ട് കാര്യമില്ല. അപ്പം നിങ്ങൾ തന്നെ ഞങ്ങളെ കണ്ടിട്ട് കൂടുതലായിട്ട് പഠിക്കുക, ഒബ്സർവ് ചെയ്ത് പഠിക്കുക. അപ്പോൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ ആ ഒരു വെള്ളി വട്ടൻ അത് ഞങ്ങളൊന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം മുന്നോട്ട് അറിഞ്ഞു പിടിച്ചിട്ട് ഞങ്ങൾ ആ ചോന ബട്ടണിൽ എപ്പോഴും പോയി ടിങ് 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 കാണുമ്പോൾ കാണുമ്പോൾ ചോപ്പാകും കറപ്പിച്ചാളുക. നിങ്ങളുടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി ഒന്ന് എണയബിൾ ചെയ്തിട്ടാൽ എന്താവും, നിങ്ങൾക്ക് നമ്മളിടുന്ന ഓരോ വീഡിയോ അപ്പം നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും. ചില സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ്റെ പ്രശ്നം വരുന്നുണ്ട്, എന്നാലും ഒരു വിധമൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. അപ്പോൾ നിങ്ങളൊന്ന് കണ്ട് മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണല്ലേ ഒരുവിധം എല്ലാ ചോദ്യത്തിനും. യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെന്റ്. നമ്മുടെ ഫാമിലി മൊത്തം യൂട്യൂബേഴ്സ് ആണ്. അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ കണ്ടപ്പോൾ ഒരു ഒരു ഇൻട്രസ്റ്റ്, ജസ്റ്റ് ഫോർ എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് തുടങ്ങിയത്. അപ്പം പ്രത്യേകിച്ച് എന്നോട് ഒരു ഇതൊന്നും വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ ഇതിന് മുന്നേ ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ ഒരു പ്ലാറ്റ്ഫോം ആണ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും അതിൻ്റെ ഒരു വടി മുന്നിലാണ് യൂട്യൂബ്. എങ്കിലും നമുക്കൊരു ഒരു രസം, ഒരു ക്യാമറ എടുക്കുക, ഒരു വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു രസമാണ്. പക്ഷെ എൻ്റെ വീഡിയോ എനിക്ക് തന്നെ എടുക്കുമ്പോൾ ഒരു സുഖം കിട്ടില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്നില്ലേ. ഞാൻ ആക്ച്വലി എന്താ രണ്ട് വാക്കിൻ്റെ പറഞ്ഞുകൊണ്ട് എനിക്ക് തൊണ്ടയിൽ വെള്ളം പറ്റും മക്കളെ.
എന്താ പറയണ്ട സൗണ്ട് നിങ്ങൾ കേൾക്കൂല, കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്നു എന്നാലും കേട്ട് കിട്ടണേ പാടാണ് മക്കളെ. അപ്പോ അതിനെന്തെങ്കിലും ഒരു ഒരു ഓപ്ഷൻ ഞാൻ ഇൻഷാല്ലാ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. വേറെന്തെങ്കിലും ക്വസ്റ്റ്യൻ വിട്ടുപോയത് എന്തെങ്കിലും ഉണ്ടോ? കണ്ടൊക്കെ ഇഷ്ടപ്പെട്ട ഫുഡ് ഞങ്ങൾ പറഞ്ഞു. പിന്നെ ഹോം ടൂർ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഇൻഷാല്ലാ ഹോം ടൂർ ഞങ്ങൾ ചെയ്യുന്നതാണ്. ഇപ്പം താൽക്കാലികമായിട്ട് ഞാൻ അവിടെ ഇല്ലാത്തതിനെ കൊണ്ടാണ് കടയിൽ പോവുക, അങ്ങനെ വരുന്നതിനെ കൊണ്ടൊക്കെയാണ് നമുക്ക് ഇൻഷാദപ്പം തന്നെ എടുക്കുന്നത്. നൈറ്റാണ് ഞങ്ങൾ വീട് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇൻഷാദ ഞങ്ങൾ ഹോം ടൂർ ചെയ്യും. അതുപോലെ ഒന്ന് രണ്ട് ടൂർ പോകാനുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഇൻഷാദ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, നോക്കട്ടെ. അപ്പൊ അതൊക്കെ നിങ്ങളിലേക്ക് എത്തി. അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം കഴിയുന്നത്ര സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, അതുപോലെ ബെല്ലൈക്കണ് നിൽക്കുക, എനേബിൾ ചെയ്തിടുക. എങ്കിലൊക്കെ നമ്മുടെ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് അല്ലെ ക്യു എൻ എയിൽ നമ്മളിപ്പോ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും. ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ നോർമലി എല്ലാവരും ഇടുന്ന മാതിരിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ ഇഷ്ടം അല്ലെ. പർദ്ദ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വലിയ ആഡംബരമായിട്ടുള്ളതില്ല, എന്നാൽ ഇടുന്നതിനൊട്ട് കുഴപ്പമില്ല. ഏതാണെങ്കിലും ഇടൂ, ഇന്നത് ഇന്നത് തന്നെ വേണം എന്നുള്ളൊരു പിടിവാശിയും കാര്യങ്ങളും എനിക്കും ഇല്ല, ആൾക്കും ഇല്ല. അപ്പൊ അത് അതിലൊന്നും വലിയ ഇതില്ല. പിന്നെന്താണ് ആ കോമൺ ആയിട്ട് ബേബി പ്ലാനിങ് ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഓരോ കാര്യങ്ങളാണ് ചോദിച്ച കാര്യങ്ങൾ തന്നെയാണ് കൂടുതലായിട്ട് നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇൻഷാ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എന്താക്കാം ഇതിന്റെ ഇതിനുള്ള ഇനി ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചു കുറച്ചു അങ്ങനെ പഠിച്ചു തരാം. ഒരാളെ കുറിച്ച് ഒറ്റയടിക്ക് പഠിച്ചാൽ അതിന്റെ ത്രില്ല് പോകും. അപ്പൊ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊരു പെൻഡിംഗിൽ ഇട്ടാലല്ലേ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാനെടുത്തുണ്ടാവും. അപ്പൊ ഇൻഷാല്ല അപ്പൊ ഇതുവരെ നിങ്ങൾ ചോദിച്ച എല്ലാ ഒരുവിധ എല്ലാ ഇതിനും നമ്മൾ ഉത്തരം തന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇൻഷാല്ല അതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരെ അതുവരെയൊക്കെ നിങ്ങൾ എന്താക്കുക നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇതുവരെ കണ്ടു നിന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. അസ്സലാം അറിയില്ല, അസ്സലാമു അലൈക്കും. ഓക്കെ, അതെങ്കിലും നിങ്ങൾ കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.